ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞാൻ പറയാമല്ല അല്ലേ ഞാൻ പറയാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ബി പ്രതികളുടെ ഒരു സഖ്യവും ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്രീ ഷംസീർ പറയുന്നതിനുള്ള മറുപടി അതിലേക്ക് വരാം അതൊക്കെ പാലിശമായി അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ലാത്ത ആരുമില്ല ഈ പന്ത്രണ്ട് പേര് പിടിക്കപ്പെട്ടതും എനിക്കറിയില്ല അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഏതായാലും ഞാൻ ചോദിക്കുന്നത് ജ്യോതി ശിവശങ്കറിന് പിണറായി വിജയനുമായി രാഷ്ട്രീയ ബന്ധമല്ലല്ലോ അധികാര ബന്ധമാണ് അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ വ്യക്തികളുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം അഴിച്ചുപണിയെ പറ്റി ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞാൽ പോരാ ഇന്നയാൾ ഇന്ന പോസ്റ്റിൽ ഇല്ല ഇന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന പാർട്ടിയുടെ ഘടകത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പറ്റി ചോദിച്ചാലോ അല്ല ഞാൻ പറയാം ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞത് ശിവശങ്കർ എന്ന് പറഞ്ഞാൽ ശിവശങ്കർ ഇപ്പോഴും ബ്യൂറോക്രാറ്റ് ആണെന്നേ ശിവശങ്കറിന്റെ പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി മുഖ്യമന്ത്രി ചൂസ് ആൻഡ് പിക്ക് മെത്തേഡിൽ സെലക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ശിവശങ്കർ പിന്നെ എന്താ പറയുക ലാൽകുമാർ നിർത്തിയിരുന്ന് തുടങ്ങാം ഇവിടെ പിന്നെ എന്താ പറയുക ഈ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായെന്ന് അശ്വത് സിൻഹയുടെ കേസൊക്കെ നമുക്കറിയാവില്ല ഞാൻ അത് വിശദീകരിക്കേണ്ട കാര്യമല്ലോ അശ്വത് സിൻഹേയുടെ കേസിനകത്ത് എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അശ്വന്ത് സിൻഹേക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നുള്ളതായിരുന്നു അപ്പോൾ ആ ധാർമ്മികത ഒന്നും നമ്മളെ പഠിപ്പിക്കേണ്ട ഈ ധാർമ്മികതയെക്കുറിച്ച് ഒരുപാട് സി പി എം സംസാരിച്ചിട്ടുണ്ട് എന്ന് സംസാരിക്കാറുമുണ്ട് ആ ധാർമ്മികത കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ഇന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാവേണ്ടത് ഇന്ന് രാജിവെക്കുകയാണ് വേണ്ടത് ആ ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ഷംസീറാണ് ഏതായാലും അവിടെ നിൽക്കട്ടെ ഇനി ഷംസീർ പറഞ്ഞു പോയതിനെക്കുറിച്ച് ഈ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷംസീർ ഇപ്പോഴും സംസാരിക്കുന്നത് ഏതാ ഈ പറയുന്ന ശിവശങ്കറിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു താങ്കൾ വളരെ വേണ്ടി കേട്ടുള്ളൂ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പേര് ശിവശങ്കറും ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ശിവശങ്കറിന് വേണ്ടിയാണോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് ആ ശിവശങ്കറിനെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആരെ പ്രചരിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് കസ്റ്റംസ് ഒരു പ്രാവശ്യം കസ്റ്റഡിയിൽ എത്തിക്കുന്നു ആ കസ്റ്റംസ് അദ്ദേഹത്തെ സംബന്ധിച്ച് കസ്റ്റംസ് മോശവും എന്നൊക്കെ നല്ലതുമാണ് അതെന്തോ ആയിക്കോട്ടെ ഏതായാലും കസ്റ്റംസ് പ്രാവശ്യം കസ്റ്റഡിയിൽ എത്തിക്കുന്നു ഇന്നിപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ അപ്പോഴും നമ്മൾ പ്രചരിപ്പിക്കേ ഉള്ളൂ ശരിയാണ് സാങ്കേതികമായി അദ്ദേഹത്തെ സംബന്ധിച്ച അത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തെളിവുകളും നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്ന തെളിവുകളിൽ എത്രല്ല നമ്മൾ ഒത്തിരി ഒത്തിരി ചർച്ച ചെയ്താണ് ഈ കള്ളക്കടത്ത് സംഘമായിട്ടുള്ള ബന്ധം വേറെ ഒരു ഉദ്യോഗസ്ഥനെ വേറൊരു ഐ എസ്സിനെ പിടിച്ചുകൊണ്ട് പോകാത്ത എന്താ വേറൊരു ഐ എസ് ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാത്തതാണ് അപ്പോൾ അവരുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയും എന്നാൽ തെളിവുകൾ കണ്ണികൾ ചേർക്കാൻ കഴിയാതെ ചേർക്കാൻ വേണ്ടി എന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത് പിന്നെ അത് മാത്രമല്ല ശിവശങ്കർ താങ്കൾ ചോദിച്ചു ശിവശങ്കരെ സംബന്ധിച്ച് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷനാണോ അതോ മുഖ്യമന്ത്രി ശിവശങ്കറിൻ്റെ പ്രതിപക്ഷനാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ ഏതായാലും രണ്ടുപേരും പരസ്പര പൂർവങ്ങളായി മുന്നോട്ട് പോയതാണ് ആ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഒന്ന് ഇനി ഇവരെപ്പോഴും പറയുന്നത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നതാണ് ഒരു പൂജയ്ക്കകത്ത് നിറച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെള്ളം വെച്ചേക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അതിനപ്പുറത്തേക്കൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല ഇനി പിന്നെ എന്താ പറയുന്നത് പിന്നെ ഇത് ഇത് പിന്നെ ഈ പിന്നെ ഗോൾഡിൻ്റെ താങ്കൾ ചോദിച്ച ചോദ്യം എന്താ പിന്നെ ഏത് രാഷ്ട്രീയം എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയം ഏതായാലും അറസ്റ്റ് കിട്ടണേ ഏത് രാഷ്ട്രീയമായാലും അറസ്റ്റ് ചെയ്യേ എനിക്കറിയില്ല നേരത്തെ ഒരാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പോയാൽ ഞാൻ പറയാം ഒരാളെ രാഷ്ട്രീയത്തെ ജലീൽ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ മുഖ്യ കണ്ണിയായി മൂവാറ്റുപുഴക്കാരനാണ് ആ ജലീലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തെളിയിക്കാൻ കഴിയുന്ന രേഖകളുണ്ട് ഞാൻ ഞാൻ അത് അതിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണ് ആരുമായിക്കോട്ടെ ഏത് പാർട്ടിക്കാരായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയായാലും ഈ പറയുന്ന ജലീലായാലും ആയാലും അകത്ത് കിടക്കേണ്ടതാണെങ്കിൽ അകത്ത് കിടക്കുക തന്നെ വേണം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സത്യസന്ധതയുടെ ഭാഗമായി അവരുടെ എന്താ പറയുക അവർ ഇത്രയും കാലം പുലർത്തി പുലർത്തിപ്പോന്ന അവരുടെ പിന്നെ എന്താ പറയുക അവർ അവരുടെ പിന്നെ ഈ അവർ ഇത് വിളിച്ചു നിൽക്കുന്ന സാങ്കേതികമായ നൂലാമലകളിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ഈ പോസ്റ്റിൽ തുടരുവാനുള്ള അവകാശമില്ല പിന്നെ പിന്നെ ഇത് ലൈവാക്കി നിർത്താൻ പിന്നെ എന്താ പറയുന്നത് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മാധ്യമങ്ങളുടെ തൊഴിലേക്ക് കയറാനാണ് ശ്രമിക്കുന്നത് ആരെ ലൈവാക്കിൽ നിർത്താൻ ശ്രമിക്കുന്നത് എന്നെ ഐ അന്വേഷിക്കേണ്ടെന്ന് പറയാൻ പറ്റൂ എന്നെ ഐയെ സംബന്ധിച്ച് എത്രത്തോളം വിവരങ്ങൾ പുറത്തു വരുന്നുള്ള പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എൻ ഐ എ ചരിത്രത്തിലാദ്യമായിട്ടാണ് ചർച്ച ചെയ്തിരിക്കാൻ പറ്റുമോ രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എൻ ഐ എ വിരൽ ചൂണ്ടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ഫുട്ടേജ് ചോദിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ എന്താ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നീ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പാടില്ല അതൊക്കെ നിങ്ങൾ പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മെടുക്കുന്നത് പോലെ നിങ്ങളില്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കാവുള്ളത് ശരി അപ്പോൾ ഇതൊക്കെ വസ്തുതകൾ നിലനിർത്തിക്കൊണ്ടാണ് ശരിയൊരു കാര്യമുണ്ട് ഇവിടെ ലാലും ഒരു കാര്യമുണ്ടല്ലോ അമിത്ഷായ്ക്ക് പ്രത്യേകമായി താല്പര്യം എന്തായാലും ഉണ്ടാവില്ല കേന്ദ്ര ഏജൻസികളാണ് ഇത് അന്വേഷിക്കുന്നത് അവരെന്തായാലും പിണറായി വിജയനെ കൂട്ടാൻ ഒരു സാഹചര്യം നോക്കിയാൽ അത് വിനിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് ലാലു പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളും അവരുടെ ഒരു എതിർപക്ഷത്തുള്ളവരാണല്ലോ രാജസ്ഥാൻ എങ്ങനെയാണ് നിലനിർത്തിയത് അതിന് കേന്ദ്ര ഈ പറയുന്ന ഏജൻസികൾ ഏതൊക്കെ രൂപത്തിൽ നിങ്ങളെപ്പോഴും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പോൾ അശോക് ഗെലോട്ടിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടന്നു അശോക് ഗെലോട്ടുമായി ബന്ധമുള്ള വ്യവസായികളുടെ മേഖലയിൽ റെയ്ഡ് നടന്നു അവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു ഇതൊക്കെ നാം കണ്ടതാണ് നിങ്ങളുടെ സർക്കാർ തന്നെ സി ബി ഐ അന്വേഷണത്തിന് വിട്ടുവെങ്കിലും ഇപ്പോൾ അതിദുരിതം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സി ബി ഐ ചോദ്യം ചെയ്തു നിങ്ങളങ്ങോട്ട് വിട്ട കേസാണ് സമ്മതിച്ചു അപ്പോൾ ഇതൊക്കെ അവർ വേഗത്തിലാക്കുന്നു തിരിച്ച് നിങ്ങളോ ഈ അട്ടിമറിക്ക് ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച കേന്ദ്രമന്ത്രിക്കെതിരെ നിങ്ങളും അന്വേഷണം നടത്തുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണ ഏജൻസികളുടെ ഒരു ഏറ്റുമുട്ടലുണ്ട് ഇവിടെ അത് കാണുന്നില്ല ചോദ്യം ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ആദ്യത്തെ വാക്ക് എൻ ഐ എ കൃത്യമായി അന്വേഷിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിക്കാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇതിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനകത്ത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഏറ്റവും മുൻപേ അറിയാവുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് ആശങ്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇനി എത്ര ദിവസം ഒന്നും മാത്രമേ എന്നുള്ളതേ ഉള്ളൂ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞാണ് കാരണം വേണു ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ താങ്കൾ കൃത്യമായി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി അതും ഐ എ എസ് ഉദ്യോഗസ്ഥന് അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള കേസിൽ പെടുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതിന് ധാർമ്മികമായ ബാധ്യത ഉണ്ടോ ഇല്ലയോ ഒറ്റ ചോദ്യമേ ഉള്ളൂ അത് വസ്തുതയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തിനാ സി സി ടി വി ഫുട്ടേജ് ചോദിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്ര പ്രാവശ്യം കള്ളക്കടത്ത് കേസിലെ പ്രതികൾ ഭീകരവാദികൾ കടന്നു കയറിയിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ നിലനിൽക്കുന്നു വേണു ഇനി എന്താ വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭീകരവാദികൾ സ്ഥിരമായി കയറിയിറങ്ങിയെന്ന് സംശയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ അവരോട് ഫുട്ടേജ് ചോദിച്ചിരിക്കുന്നു സി സി ടി വിയുടേത് എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്തോ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ആരോടാണ് ബാധ്യത മുഖ്യമന്ത്രിക്ക് ആരോടാണ് ബാധ്യത അതാണ് പറയേണ്ടത് അപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ബാധ്യത മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടാണ് മുഖ്യമന്ത്രിയോടാണ് ഈ നാട്ടിലെ ജനങ്ങളോടല്ല ഈ നാട്ടിലെ ജനങ്ങളെ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ് ചലഞ്ച് ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആ അഹങ്കാരമുണ്ടല്ലോ ആ ധാർഢ്യമുണ്ടല്ലോ ആ ധിക്കാരമുണ്ടല്ലോ അതിപ്പോഴും മുഖ്യമന്ത്രി വെച്ച് പ്രവർത്തനം പക്ഷേ വിനാശകാലയ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയാനുള്ളൂ ശരി